നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസിയിൽ വീണ്ടും പിടിമുറുക്കാൻ യൂണിയനുകളുടെ നീക്കം. ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങി. തിരുവനന്തപുരം തമ്പാനൂരിലെ ജോലിക്കെത്തിയ ഡ്രൈവർ കം കണ്ടക്ടറെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു. അധിക ഡ്യൂട്ടി ചെയ്യേണ്ടെന്നും യൂണിയനുകൾ തീരുമാനിച്ചു. ടോമിൻ തച്ചങ്കരി MD സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം. അതത് യൂണിറ്റുകളിലെ തൊഴിലാളി നേതാക്കളെ കൂടി പരിഗണിച്ചു വേണം നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് ഡിപ്പോ മേധാവിമാർക്ക് ഭരണാനുകൂല സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ വാക്കാൽ നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി അധിക ഡ്യൂട്ടി ബഹിഷ്കരിച്ചു തുടങ്ങി. നേതാക്കളുടെ ഡിപ്പോ ഭരണം പൊളിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചത് MG രാജമാണിക്യം മേധാവിയായപ്പോഴാണ്. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ എത്തിയ ടോമിൻ തച്ചങ്കരി സംസ്ഥാന നേതാക്കളെ തന്നെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി. ഇതോടെ ഭരണകക്ഷി സംഘടനകളുടെ പ്രസക്തി നഷ്ടമായി. നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഡ്യൂട്ടി വീതം വെക്കുന്നതും ഷെഡ്യൂൾ ക്രമീകരിക്കുന്നതും നിർത്തി. നേതാക്കൾക്ക് ശാരീരിക അധ്വാനം കുറഞ്ഞ ഡ്യൂട്ടി നൽകുന്നതും അവസാനിപ്പിച്ചു. പകരം വരുമാനം അടിസ്ഥാനമാക്കി ഡ്യൂട്ടി വീതം വെച്ചു. കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ലീഗ് നേതൃത്വം. മൂന്നാം സീറ്റെന്ന ആവശ്യത്തിന് സമസ്തയടക്കം നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ലീഗ് നേതൃത്വം. വടകരയോ വയനാടോ കാസർഗോഡോ സീറ്റിൽ കൂടി മത്സരിക്കണമെന്നാണ് ലീഗിനുള്ള ആവശ്യം. സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്ന് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടിയും അർഹതയുണ്ടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദും അഭിപ്രായപ്പെട്ടതിന് പിന്നാലെ KPCC പ്രചാരണ സമിതി അധ്യക്ഷൻ K.മുരളീധരനും ലീഗിന്റെ ആവശ്യത്തെ പിന്തുണച്ച് ശനിയാഴ്ച രംഗത്ത് വന്നിരുന്നു. ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നും കാസർഗോഡും വടകരയും മുൻപ് നൽകിയിട്ടുണ്ടെന്നുമാണ് ശനിയാഴ്ച K.മുരളീധരന്റെ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞത്. സീറ്റിന്റെ പേരിൽ ഒരു തർക്കവും UDF ഉണ്ടാവില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ കക്ഷിയാണ് സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുന്നത്. അതിനാൽ കോൺഗ്രസിന് പരമാവധി സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ പാർട്ടികളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയെ പിന്തുണയ്ക്കുന്ന ഒരു MP കേരളത്തിൽ നിന്ന് ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കും. സ്ഥാനാർത്ഥി ചർച്ച നടന്നിട്ടില്ലെന്നും സീറ്റിംഗ് MLA മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. സീറ്റിംഗ് MPമാർക്ക് മുൻഗണന നൽകും. മുതിർന്ന MPമാരെയും ആവശ്യമുണ്ടെന്ന് മുരളി കോഴിക്കോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസിൽ വൻ അഴിച്ചുപണി. അച്ചടക്ക നടപടി നേരിട്ട 11 DYSP CI തരം താഴ്ത്തിക്കൊണ്ട് പോലീസിൽ കൂട്ടഴിച്ചുപണി. താൽക്കാലികമായി DYSP തരം താഴ്ത്തിയതെന്നാണ് ആഭ്യന്തര വകുപ്പ് ഇതിന് നൽകുന്ന വിശദീകരണം. ആദ്യമായാണ് ഇത്രയും പേരെ തരം താഴ്ത്തുന്നത്. ഇതോടൊപ്പം 11 ASPമാരെയും 53 DYSPമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. പോലീസിന് മേൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് നടപടി. സസ്പെൻഷൻ അടക്കം ശിക്ഷാ നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് തടയാൻ നിയമഭേദഗതി നിലവിൽ വന്നിരുന്നു. ഇതിനായി കേരള പോലീസ് നിയമത്തിലെ 101 വകുപ്പിലെ 6 ഉപവകുപ്പ് ഒഴിവാക്കിയുള്ള ഓർഡിനൻസ് ഗവർണർ അംഗീകാരവും നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെയ്പ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PP ഷംസിനെയാണ് മാറ്റിയത്. മുംബൈയിലെ കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാരിയെ കേസിൽ പ്രതിചേർക്കാനിരിക്കെയാണ് നടപടി. 1.5 മാസം പിന്നിട്ട അന്വേഷണത്തെ സ്ഥലം മാറ്റം ബാധിക്കുമെന്നാണ് ആശങ്ക. ബ്യൂട്ടി പാർലർ ഉടമയായ നടി ലീന മരിയ പോളുമായുള്ള സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ പൂജാരി ഏർപ്പാട് ചെയ്ത ക്വട്ടേഷൻ സംഘമാണ് വെടിവെയ്പ്പിന് പിന്നിലെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം സെനഗലിൽ അറസ്റ്റിലായ പൂജാരിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയാൽ ഉടൻ കൊച്ചിയിലെത്തിക്കാനും ശ്രമിക്കും. അന്വേഷണം .com വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.